ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ A5 ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു A5 ഫ്രെയിം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കത്തെ ഈ ക്ലിപ്പൊക്കെ ഒന്ന് അയച്ചിട്ട് നമുക്ക് ഈ ബോർഡ് ഒന്ന് ഇതിന് എടുത്തിട്ട് മാറ്റണം. അതേപോലെ അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് എടുക്കണം. അപ്പം എടുക്കുമ്പം ഗ്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പൊട്ടിപ്പോവാതെ. ഇനി നമ്മളിത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ചെറിയൊരു വെള്ള തുണി കഷ്ണം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുമ്പം ഗ്ലാസും അതേപോലെ ഫ്രെയിമിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടും. അപ്പോൾ ഒന്നും കൂടി നല്ല വൃത്തിയായിട്ട് കിട്ടും. ഫ്രെയിമിൽ നമ്മൾ ഫോട്ടോസൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഒന്നുകൂടി വൃത്തി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് എങ്ങനെ ക്ലീൻ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ബോർഡിൻ്റെ ഒരു വലുപ്പത്തിനാണ് നമ്മൾ ഫോട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എഡിറ്റൊക്കെ ചെയ്ത് ഫോട്ടോ പ്രിൻ്റ് എടുത്ത് വെക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഗ്ലാസ് ആദ്യം ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് ഈ ഫോട്ടോ വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. ചുലിവോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ശരിക്കും തന്നെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഈ കാർഡ് ബോർഡും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ക്ലിപ്പൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ, നമുക്ക് തന്നെ സിമ്പിളായിട്ട് A5 ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയും വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.